ഹരേ കൃഷ്ണ ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കോടി കോടി പ്രണാമം. നമ്മൾ ഭഗവത്ഗീതയിൽ നിന്ന് ഒന്നാമത്തെ സ്കന്ധത്തിലെ രണ്ടാമത്തെ അധ്യായത്തിൽ ഒമ്പതാമത്തെ ശ്ലോകമാണ് നോക്കുന്നത്. ഈ ശ്ലോകം വളരെ വളരെ റിലവൻ്റ് ആയിട്ടുള്ള ഒരു ശ്ലോകമാണ് നമുക്ക് എല്ലാവർക്കും, ഭക്തന്മാർക്ക് എല്ലാവർക്കും. ഇവിടെ എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ധർമ്മസ്യാഖ്യാപവർഗസ്യ, ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് നമുക്ക് മുക്തി തരുന്നതായിരിക്കണം. ധർമ്മസ്യ ആപവർഗസ്യ, ആപവർഗം അതായത് ആപവർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ സംസ്കൃതത്തിലെ ഡിക്ഷണറി നോക്കിക്കഴിഞ്ഞാല് അതേമാതിരി ഹിന്ദി എല്ലാം പഠിച്ചിട്ടുള്ളവർക്ക് അറിയാൻ സാധിക്കും. പവർഗ ചവർഗ ടവർഗ തവർഗ ഖവർഗ, നമ്മൾ കക്ക ഖങ്കങ്ങ ചെന്ന അട്ടടണ്ടെന്നാണ് പഠിക്കുന്നുണ്ടല്ലോ. ഇതിനെ വർഗങ്ങൾ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ പവർഗ പ പ ഭ ഭ മ, ഈ പവർഗം എന്ന് വെച്ചു കഴിഞ്ഞാൽ എന്താണ് പവർഗം എന്ന് വെച്ചു കഴിഞ്ഞാല്, കൂടുതലായിട്ട് എൻജോയ് ചെയ്യാനുള്ള ടെൻഡൻസിയാണ്, കൂടുതലായിട്ട് എൻജോയ് ചെയ്യാനുള്ള ടെൻഡൻസിയാണ് പവർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഈ പവർഗത്തിന് അവിടെ ഒരു നെഗറ്റീവ് വരുന്നുണ്ട്. ആ ചേർത്ത് കഴിഞ്ഞാല് അപവർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കംപ്ലീറ്റ് ലിബറേഷൻ, അതായത് പൂർണ്ണമായിട്ടുള്ള മുക്തിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. പവർഗം ഈ പ ഫ ബ ബ മ എന്ന എന്താ നോക്കി കഴിഞ്ഞാല്, പ പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശ്രമം. നമ്മളെല്ലാവരും കാര്യമായിട്ടുള്ള പരിശ്രമങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ ഭൗതിക ലോകത്തില് എങ്ങനെ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താം എന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. ഈ കഠിനാധ്വാനം ചെയ്യുന്നതിന്റെ ഫലമായിട്ട് നമുക്കറിയാം, നിങ്ങള് ഈ കന്നുകാലികളെ കണ്ടിരിക്കും അല്ലെ, മൂരി സാധാരണ ഈ വണ്ടി കാളവണ്ടി എല്ലാം വലിച്ചുകൊണ്ടിരിക്കുന്ന കാളകളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, അവരുടെ ഈ വായിൽ നിന്ന് നുര നുരയായിട്ട് വരാറുണ്ട്. അപ്പോ ആദ്യത്തെ പരിശ്രമം, കഠിന പരിശ്രമം ചെയ്യുന്നതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു, നമ്മുടെ വായിൽ നിന്നും നുര നുരയായിട്ട് ആ ഫോം വരുന്നുണ്ട്. അതിനെ ഫെന എന്ന് പറയും, ഫെന എന്ന് പറയും. അടുത്തത് ബ, ബ എന്ന് വെച്ച് കഴിഞ്ഞാല് ബാഫിൾഡ് അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് സ്റ്റേജ്, അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, അധികമായിട്ട് പരിശ്രമിക്കുന്നു. എങ്ങനെയാണ് പരിശ്രമം, കഠിനമായിട്ട് പരിശ്രമിക്കുന്നു, അതായത് വായിൽ നിന്നും നുര വരുന്ന തരത്തിൽ കഠിനമായിട്ട് പരിശ്രമിക്കുന്നു, എന്നിട്ട് നമുക്ക് എന്ത് കിട്ടുന്നു, ധനം കിട്ടുന്നു. ഈ ധനം എന്ത് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂസ്ഡ് സ്റ്റേജിലാവും നമ്മൾ, അതിനെ ബ എന്ന് പറയും, ബാഫിൾഡ്. അത് കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് പണം കിട്ടി, നന്നായിട്ട് പണം നമ്മുടെ കൂടെ നമ്മുടെ വീട്ടിലുണ്ട്, ഒരുപാട് പണങ്ങളുണ്ട്. ഈ പണം നമ്മുടെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാല് പിന്നെ നമുക്ക് എന്ത് സംഭവിക്കും, ഭയമുണ്ടാവും. എന്താണ് ഭയം, ഈ പൈസ ഇനി ആരെങ്കിലും കൊണ്ടുപോയാലോ, ഈ പൈസ എനിക്ക് നഷ്ടമായാലോ എന്നുള്ള ചിന്ത നമ്മളിൽ ഉണ്ടാവും. അതിന് ഭ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഭ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയം. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, അതികഠിനമായിട്ട് പരിശ്രമിച്ചത്, അതായത് വായിൽ നുര വരുന്ന തരത്തിൽ കഠിനമായിട്ട് പരിശ്രമിച്ച് ധനം സമ്പാദിച്ച് അയ്യോ എന്റെ ഈ ധനം ആരെങ്കിലും കട്ടുകൊണ്ടുപോകുമോ എന്നുള്ള ഭയം നമ്മളിൽ ഉണ്ടായി. ഇങ്ങനെ ഈ ഭയം ഉണ്ടായിട്ട് അവസാനം നമുക്ക് എന്ത് സംഭവിക്കുന്നു, മൃത്യു സംഭവിക്കുന്നു. അപ്പൊ ഇത് ഭൗതിക ലോകത്തിന് കണക്ട് ചെയ്തിട്ടുള്ളതാണ്, ഇത് ആത്മീയ ലോകത്തിനായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതല്ല. ഈ ഭൗതിക ലോകത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അതികഠിനമായിട്ട് പരിശ്രമിക്കുന്നു. എന്തിനാണ് അതികഠിനമായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നത്, നമ്മുടെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട്. എന്താണ് നമ്മുടെ ഇന്ദ്രിയ തൃപ്തി എന്ന് പറയുന്നത്, നമ്മുടെ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി, കണ്ണുകൾക്കായാലും വേണ്ടില്ല, നാക്കിനായാലും വേണ്ടില്ല,
തൊക്ക് നായലും ഉണ്ടല്ല, എല്ലാത്തിനും തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട്, ആ സുഖം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മള് മാട് മാതിരി അല്ലെങ്കിൽ മൃഗങ്ങൾ മാതിരി അത്രയും കഠിനമായിട്ട് അധ്വാനിക്കുന്നത്. ഈ കഠിനമായിട്ട് അധ്വാനിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടുന്നു? നമുക്ക് പൈസ കിട്ടുന്നുണ്ട്. കഠിനമായിട്ട് അധ്വാനിച്ച് നമുക്ക് ധനം ലഭിക്കുന്നു. ഈ ധനം ഭഗവത് സേവനത്തിനല്ല ഉപയോഗിക്കുന്നത്, തൻ്റെ കുടുംബത്തിനും തനിക്കും വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ നമ്മളതിനെ ബന്ധനസ്ഥനാക്കുക, നമ്മുടെ കർമ്മം നമ്മളതിനെ ബന്ധിപ്പിക്കുന്നു. അങ്ങനെ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. എന്താണ് സാധാരണ നമ്മളെല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്? എന്താണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്? മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ആർക്കെങ്കിലും അറിയാം മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം? നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കോട്ട് ചെയ്യുന്ന ശ്ലോകമാണ്. വിവേകബുദ്ധി യെസ്, ആഹാരനിദ്ര ഭയമൈഥുനാം ച സാമാന്യമേത പശുവീനരാണം. ജ്ഞാനം നരാണാം, ജ്ഞാനം നരാണാം അധികോ വിശേഷോ ജ്ഞാനേന ഹീന പശുവീ സമാന. അതായത് ആഹാര നിദ്ര ഭയമൈദുനാം ച, ഭക്ഷണം കഴിക്കുക ഉറങ്ങുക മൈഥുനം ചെയ്യുക പിന്നെ ഭയം, ഇത് എല്ലാവരിലും കോമൺ ആയിട്ടുള്ളതാണ്. പക്ഷികളിലുണ്ട്, പശുക്കളിലുണ്ട്, നാൽക്കാലി മൃഗങ്ങളിലുണ്ട്, മനുഷ്യന്മാരിലുണ്ട് ഇതെല്ലാം. പക്ഷേ ജ്ഞാനം നരാണാം അധികോ വിശേഷോ, എന്താണ് ചെയ്തിരിക്കുന്നത്? ജ്ഞാനം മനുഷ്യന്മാർക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള വിവേചന ബുദ്ധി മനുഷ്യന്മാർക്ക് സ്പെഷ്യൽ ആയിട്ട് മാത്രം കിട്ടിയിട്ടുള്ളതാണ്. പശുക്കൾക്കൊന്നും അതില്ല, അവർക്ക് വിവേചന ബുദ്ധിയേ ഇല്ല. തീർച്ചയായിട്ടും അവരിലും കുറച്ച് വിവേചന ബുദ്ധി നമുക്ക് കാണാൻ സാധിക്കും, അത് കുറച്ചു മാത്രമേ ഉള്ളൂ. അമ്മ അമ്മ ആ മാതാവ് ആ കുട്ടീനെ പരിപാലിക്കുന്ന സമയത്ത് ആ ഇനീഷ്യൽ സ്റ്റേജിൽ, പക്ഷെ അത് പൂർണ്ണമായിട്ടുള്ള ജ്ഞാനം എന്ന് പറയാൻ സാധിക്കില്ല. അപ്പൊ ജ്ഞാനം നരാണാം അധികോ വിശേഷോ, നമുക്കുള്ള അധിക വിശേഷമാണ് ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ജ്ഞാനം പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്തില്ല എങ്കിൽ നമ്മളും പശുക്കൾക്ക് നാൽക്കാലി മൃഗങ്ങൾക്ക് സമാനമാവണം എന്നാണ് പറയണത് ശാസ്ത്രം. അപ്പൊ നമ്മള് ഭക്തി, ഈ ഭക്തി ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഒരുപാട് പേർക്സ് ആൻഡ് ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടും. ഒരുപാട് പേർക്സ് ആൻഡ് ബെനിഫിറ്റ്സ് നമുക്ക് ലഭിക്കാറുണ്ട് ഭക്തി ചെയ്യുന്നതിന്റെ ഫലമായിട്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഭക്തി ചെയ്യുമ്പോൾ ഭക്തന്മാർ വന്ന് പറയാറുണ്ട് അല്ലെ, രണ്ട് തരത്തിൽ നമുക്ക് പെർക്സ് ആൻഡ് ബെനിഫിറ്റ്സ് കിട്ടും. സാധാരണ ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ശമ്പളം കൊടുക്കാറുണ്ട്, അവർക്ക് ശമ്പളം എന്തായാലും കിട്ടും. ശമ്പളത്തിന് പുറമെ നമുക്ക് ചില സമയത്ത് ഒരു 6 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ്സ് കിട്ടും. അതാരും വേണ്ടാന്ന് പറയാറില്ല. അതേമാതിരി ഭക്തന്മാർക്കും ഈ പെർക്സ് ആൻഡ് ബെനിഫിറ്റ്സ് ഉണ്ട്. അത് ഭക്തന്മാർക്ക് സദാസമയം കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഇതിന് ശ്രീല വിശ്വനാഥ ചക്രവർത്തി താക്കൂർ അദ്ദേഹത്തിന്റെ കമന്ററിയില് ഈ ശ്ലോകത്തിന് അദ്ദേഹം കമന്ററി എഴുതിയിട്ടുണ്ട്. ആ കമന്ററിയില് ശ്രീല ഹരിത വിശ്വനാഥ ചക്രവർത്തി താക്കൂർ പറയുന്നുണ്ട്, മനുഷ്യന്മാര് നാലായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കർമ്മി, ജ്ഞാനീസ്, യോഗീസ് ആൻഡ് ഭക്തന്മാര്. കർമ്മികള്, ജ്ഞാനികള്, യോഗികള്, ഭക്തന്മാര്. ധർമാർ അർത്ഥശ്ച കാമശ്ച സഖിം അർത്ഥം സേവതേ. അതായത് നമ്മള് ധർമ്മം ചെയ്യുന്നതിന്റെ ഫലമായിട്ട് നമുക്ക് അർത്ഥം കിട്ടുന്നു. അർത്ഥം കിട്ടിക്കഴിഞ്ഞാല് നമുക്ക് എന്തുണ്ടാവും?
നമുക്ക് കാമത്തിനെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കും. സാധാരണ ജനങ്ങളുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. നമ്മൾ വേദങ്ങളിൽ പഠിച്ചിട്ടുണ്ട്, വേദത്തിൽ എന്താണ് പറയുന്നത്? ധർമ്മ അർത്ഥ കാമ മോക്ഷ. വേദങ്ങൾ പ്രതിപാദിക്കുന്നത് ഈ വിഷയങ്ങളാണ്. ഈ ധർമാർത്ഥ കാമ മോക്ഷം, അതായത് അവർ ധർമ്മത്തിലൂടെ ധനം സമ്പാദിക്കുന്നു, ധർമ്മത്തിലൂടെ അതായത് വേദങ്ങളെ ഫോളോ ചെയ്തുകൊണ്ട് വേദത്തിൽ പറഞ്ഞിരിക്കുന്നതിനനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ട് അവരെ എന്ത് സംബന്ധിക്കുന്നു, അവരെന്ത് സമ്പാദിക്കുന്നു? അർത്ഥം സമ്പാദിക്കുന്നു. ധർമ്മ അർത്ഥ, ഈ അർത്ഥം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാല് പിന്നെ അവർക്ക് ഇന്ദ്രിയങ്ങൾ തൃപ്തിപ്പെടുത്താനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും. അതാണ് ധർമ്മ അർത്ഥ കാമം. തന്റെ ഇന്ദ്രിയങ്ങളെ സംതൃപ്തിപ്പെടുത്തുക, തനിക്ക് താൻ തനിക്ക് അല്ലെങ്കിൽ ഞാൻ എന്റെ എന്നുള്ള ചിന്തകൾ അവിടെ ഉണ്ടാവുക. എന്നിട്ട് ഈ ഭൗതിക ലോകത്തില് ലഭിക്കാവുന്ന മാക്സിമം സുഖങ്ങളെയും അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നു. മുഴുവൻ ആഗ്രഹം മുഴുവൻ സുഖങ്ങളെയും അനുഭവിക്കാൻ ശ്രമിച്ച അവസാനം അവർക്ക് വിരക്തി ഉണ്ടാകുന്നു. ആ വിരക്തി ഉണ്ടാകുന്ന അവസ്ഥയിൽ അവർ ചിന്തിക്കും, അയ്യോ ഇനി എനിക്ക് മോക്ഷം വേണം, എനിക്കിതൊന്നും വേണ്ട, ഞാന് എന്റെ കഴിവിന്റെ മാക്സിമം എൻജോയ് ചെയ്തു, ഇനി എനിക്ക് മോക്ഷം വേണം എന്ന് പറയും. ആളുകൾ ഉണ്ട് കേട്ടോ ഇങ്ങനെ ഈ കഴിവിന്റെ പരമാവധി എൻജോയ് ചെയ്യുന്ന സമയത്തിന് മുമ്പ് തന്നെ അടിച്ചു പോകുന്ന ഫ്യൂസുകളൊക്കെ ഉണ്ട്. അവർക്കൊന്നും മോക്ഷം ബാധകമല്ല, കിട്ടില്ല. കാരണം അവര് ഇന്ദ്രിയ സുഖങ്ങളുടെ പാരമ്യത്തിൽ നിൽക്കുന്ന സമയത്താണ് ശരീരം ത്യജിക്കുന്നത്. അപ്പൊ അവർക്ക് വീണ്ടും ഒരു ശരീരം ലഭിക്കും, വല്ല പ്രാവിന്റെയോ അല്ലെങ്കിൽ വല്ല പന്നിയുടെയോ അല്ലെങ്കിൽ വല്ല നായയുടെയോ ഒക്കെ ജന്മം നമുക്ക് ലഭിച്ചേക്കും. അത് നമ്മുടെ പ്രവൃത്തി അനുസരിച്ചാണ്. നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിൽ കേട്ടിട്ടുണ്ടല്ലേ, അന്ധകാലേക്ഷമാമേവ സ്മരൺ മുക്വാ കലേവരം യാപയാദീസമദ്ഭാവം യാതി നാസ്ത്യത്ര സംശയഃ. ഭഗവാൻ പറയുന്നുണ്ട്, മരിക്കുന്ന സമയത്ത് എന്നെ കുറിച്ചാണോ ആരെങ്കിലും ചിന്തിക്കുന്നത്, അവർക്ക് എന്റെ അടുത്ത് വരാൻ സാധിക്കും, സംശയമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ. ഇനി വീണ്ടും ഭഗവാൻ പറയുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, യം യം വാപി സ്മരൺ ഭാവം ത്യജതി അന്ത കലേവരം യാ പ്രയാതി സമദ്ഭാവം യാതി നാസ്ത്യത്ര സംശയ. ഇനി എന്നെയല്ല, എന്തിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണോ ശരീരം ത്യജിക്കുന്നത്, നിങ്ങൾ അതായി തീരുമെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ നമ്മുടെ വേണ്ടപ്പെട്ട എന്തിനെ കുറിച്ചെങ്കിലും, ചിലരൊക്കെ ഇതാകാറുണ്ട്, വീട്ടിൽ നായ ഉണ്ടെങ്കിൽ നായയെ കുറിച്ച് ചിന്തിക്കാറുണ്ട്, ചിലര് വീട്ടിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച് ചിന്തിക്കാറുണ്ട്, ചിലവര് അയ്യോ എന്റെ സ്വത്തിനെ കുറിച്ച് ചിന്തിക്കാറുണ്ട്. അങ്ങനെ മരിക്കുന്ന സമയത്ത് എന്തിനെ കുറിച്ചാണോ നമ്മൾ ചിന്തിക്കുന്നത്, അത് ആയിത്തീരുമെന്ന് പറയുന്നുണ്ട് ശാസ്ത്രങ്ങള്. ഇവിടെ ഒരു കാര്യം മാത്രം നമ്മൾ മനസ്സിലാക്കണം, എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഈ കർമ്മം ചെയ്യുന്നത്, നമ്മൾ ഈ കർമ്മത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആത്മസാക്ഷാത്കാരം നേടാൻ വേണ്ടിയിട്ടാണ്. ഈ എന്ത് കർമ്മം ചെയ്യുന്നു, നമ്മളിപ്പോ ഭക്തിയുക്ത സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഭക്തിയുക്ത സേവനത്തിൽ ഏർപ്പെട്ടിരുന്നത് കൊണ്ട് നമുക്കൊരു പക്ഷെ ഒരുപാട് പൈസ കിട്ടിയേക്കാം. ഈ കിട്ടുന്ന പൈസകള് നമ്മുടെ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിച്ചു കഴിഞ്ഞാല് നമ്മൾ കർമ്മബന്ധനത്തിൽ ഏർപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, കാമോ ലാഭായ കിസ്മൃത. നമുക്ക് ലഭിക്കുന്ന ഈ പൈസകള് ഇത് ഭഗവത് സേവനത്തിനായിട്ട് ഉപയോഗിക്കണം, അല്ലെങ്കിൽ നമ്മൾ ജന്മ മൃത്യു ചരാവ്യാധി എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഭൗതിക ലോകത്തിലേക്ക് വീണ്ടും വരേണ്ടി വരും. നമുക്ക് നമ്മൾ എന്തിനാണ് ഇവിടെ എല്ലാവരും ഒത്തുചേർന്നിരിക്കുന്നത്, എന്താണ് റീസൺ, എന്താണ് എന്ത് കാരണം കൊണ്ടാണ് നമ്മൾ എല്ലാവരും ഒത്തുചേർന്നിരിക്കുന്നത്,
നമുക്ക് വലിയ ആളായിട്ട് തീരാനാണോ, അല്ലെങ്കിൽ ഞാൻ വലിയവനാണെന്ന് കാണിക്കാനാണോ, അല്ലെങ്കിൽ ഞാൻ ഭക്തിയിൽ ശ്രേഷ്ഠനാണെന്ന് കാണിക്കാനാണോ? അല്ല, നമ്മളെല്ലാവരും ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് ഭഗവാന് മനസ്സിലാക്കിയിട്ട് ആ ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ഭഗവത് പ്രേമത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഇനീഷ്യേഷൻ എടുക്കുന്നുണ്ട്, ദീക്ഷ വാങ്ങിക്കുന്നുണ്ട്, ഹരിനാമ ദീക്ഷ വാങ്ങിക്കുന്നു, പിന്നെ ബ്രാഹ്മണ ദീക്ഷ വാങ്ങിക്കുന്നു. ഈ ബ്രാഹ്മണ ദീക്ഷയ്ക്കും ഹരിനാമത്തിനും ശേഷം എന്താണ് നമ്മൾ ചെയ്യുന്നത്? ഇപ്പൊ നിങ്ങൾ എല്ലാവരും ചാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഭഗവാന്റെ തിരുനാമം നിങ്ങൾ എല്ലാവരും ജപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ ജപിച്ച് 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 ഇവിടെ മാത്രം നിന്നാ മതിയോ നമുക്ക്? നമ്മൾ എന്നും ചാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, തീർച്ചയായിട്ടും ചാൻഡിങ് അനിവാര്യമാണ്, ഒരു സംശയവുമില്ല. പക്ഷെ ഈ ചാൻഡിങ്ങിലൂടെ തന്നെ നമ്മൾ പതുക്കെ പതുക്കെ ഭക്തിയിൽ മുന്നേറണം. അങ്ങനെ ഭക്തിയിൽ മുന്നേറിയിട്ട് ചൈതന്യ മഹാപ്രഭു എന്തിനാണോ ഈ ഭൂമിയിൽ അവതരിച്ചത്, എന്തിനാണ് ചൈതന്യ മഹാപ്രഭു ഈ ഭൂമിയിൽ അവതരിച്ചത്? അദ്ദേഹം ഭഗവത് പ്രേമ തരാൻ വേണ്ടിയിട്ടാണ് ഈ ഭൂമിയിൽ അവതരിച്ചത്. അദ്ദേഹം അത് പ്രവർത്തിച്ചു കാണിച്ചു. നമോ മഹാവതന്യായ കൃഷ്ണ പ്രേമ പ്രദായത്തെ കൃഷ്ണായ കൃഷ്ണ ചൈതന്യ നാമിനേ ഗൗരതിഷേ നമ. അപ്പോ കൃഷ്ണന്റെ പ്രേമം തരാൻ വേണ്ടിയിട്ടാണ് ചൈതന്യ മഹാപ്രഭു അവതരിച്ചത്. ചൈതന്യ മഹാപ്രഭു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാധാകൃഷ്ണൻ സ്വയം വന്നിരിക്കുന്നതാണ്, രാധയും കൃഷ്ണനും ചേർന്നിട്ടാണ് ചൈതന്യ മഹാപ്രഭുവായിട്ട് അവതരിച്ചിരിക്കുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഭഗവാൻ ശ്രീകൃഷ്ണന് രാധയുടെ ആ മൂഡ് മനസ്സിലാക്കണം. രാധാറാണി സദാസമയം, രാധാറാണിയുടെ ഒരു പേരാണ് വിദ്യാർത്ഥിനി. രാധാറാണിക്ക് മറ്റൊരു പേരുണ്ട്, വിദ്യാർത്ഥിനി. വിദ്യാർത്ഥിനി എന്ന് വെച്ചാൽ രാധാറാണിയാണ്. എന്താണ് വിദ്യാർത്ഥിനി? അതായത് രാധാറാണി സദാസമയവും ഭഗവാനെ സേവിക്കണം 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 എന്നുള്ള ചിന്തയോട്, അത് എങ്ങനെ സേവിക്കാൻ പറ്റും എന്നുള്ള ചിന്തയോടിരിക്കുന്നത് കൊണ്ട്, അതായത് വിദ്യ സദാസമയവും ആർജിച്ചു കൊണ്ടിരിക്കുന്നു ഭഗവാനെ എങ്ങനെ സേവിക്കാം എന്നുള്ളത് കൊണ്ട്, അതുകൊണ്ടാണ് രാധാറാണിയുടെ വിദ്യാർത്ഥിനി എന്ന് പറയണത്. അപ്പോ രാധാറാണി പ്രവർത്തിച്ച്, അതായത് രാധാറാണി ഇപ്പൊ ആരെങ്കിലും നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ഭോഗം വെക്കുന്നുണ്ട് അല്ലെ, നമ്മൾ ഭഗവാന് എല്ലാവരും ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ചെയ്യുന്നവര് അതായത് ഭഗവാന് വേണ്ടിയിട്ട് ഭോഗം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ പാല് കൊടുത്തേക്കും ഭഗവാന്, ചിലപ്പോൾ ചോറ് കൊടുത്തേക്കും, ചിലപ്പോൾ കറികളെല്ലാം ചേർന്ന് കൊടുത്തേക്കും ഭഗവാന്. ചില സമയത്ത് നമ്മുടെ വീട്ടിലെ സ്ഥിതി അനുസരിച്ച് നമ്മൾ ഫ്രൂട്ട്സ് മാത്രമേ കൊടുക്കുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ പാല് മാത്രമേ കൊടുക്കുള്ളൂ, അല്ലെങ്കിൽ ചോറും തൈരും മാത്രമേ കൊടുക്കാറുള്ളൂ, കാരണം മറ്റുള്ളവർ നമ്മുടെ വീട്ടിൽ അത് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരിക്കാം. എന്ത് തന്നെ ആയിക്കോട്ടെ, നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് ഭഗവാൻ ചിന്തിക്കും, ആയി ഞാൻ ഇന്നത് കഴിക്കണോ, എന്റെ രാധ കാര്യമായിട്ട് വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് എനിക്ക് ഭോഗം പ്രിപ്പയർ ചെയ്ത് തരുന്നുണ്ട്, പക്ഷെ ഇവർ ചെയ്യുന്നത് ഞാൻ കഴിക്കണോ എന്നുള്ള ചിന്ത ഭഗവാനിൽ ഉണ്ടാവാറുണ്ട്. അപ്പൊ രാധാറാണി പറയും, കുഴപ്പമില്ല, എന്നേക്കാ ഭക്തിയോട് കൂടിയിട്ടാണ് അവർ ചെയ്തു തരുന്നത്, കഴിച്ചോളൂ ഭഗവാനെ എന്ന് രാധാറാണി ഭഗവാൻ നിർബന്ധിക്കുന്നതിന്റെ ഫലമായിട്ട് ഭഗവാൻ ഓക്കെ നീ പറഞ്ഞ പിന്നെ അപ്പീലില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് ഭഗവാൻ നമ്മൾ കൊടുക്കുന്ന ഭോഗ സ്വീകരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കൊടുക്കുന്ന ഭോഗ സ്വീകരിച്ചിട്ട് ഭഗവാൻ അയ്യോ ഇത് ഞാൻ വീണ്ടും കഴിക്കണോ, അടുത്ത പ്രാവശ്യം ഇവർ തരുമ്പോൾ ഞാനിത് കഴിക്കണോ എന്നുള്ള ചിന്ത ഭഗവാനിൽ ഉണ്ടാകുന്നതിന്റെ ഫലമായിട്ട് ഭഗവാൻ നമുക്ക് ദദാമി ബുദ്ധിയോഗം തം, നമുക്ക് ബുദ്ധി തരും. എന്തിനാണ്? നന്നായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ചെയ്യുന്ന ഭോഗ നന്നായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ നമുക്ക് ബുദ്ധി തരും. അതേ ഇനി അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ ഉപ്പൊക്കെ കറക്റ്റായിട്ട് ഇട്ടോളൂട്ടോ, അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ പായസം ഒക്കെ വയ്ക്കുന്ന സമയത്ത് കുറച്ചുകൂടി പഞ്ചസാര ഇട്ടോളൂട്ടോ, മധുരം ഒട്ടുമില്ല. ആ ബുദ്ധി നമുക്ക് തരും ഭഗവാൻ. അതിനാണ് ദദാമി ബുദ്ധിയോഗം തം എന്ന് പറയണത്. അങ്ങനെ ആ ബുദ്ധി തന്നിട്ട്
അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചിട്ട് നിൽക്കണം. അതായത് ഭഗവാന്റെ പ്രേമത്തിലേക്ക് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഭഗവത് സേവനത്തിൽ നമ്മൾ ഏർപ്പെടണം. നമ്മുടെ ലൈഫ് ഈ ഭൗതിക ലോകത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. അതായത് ഇവിടെ എനിക്ക് എൻജോയ് ചെയ്യണം, എനിക്കൊരു കാറ് വേണം, എനിക്ക് അത് ചെയ്യണം, എനിക്ക് ഇത് ചെയ്യണം, എനിക്ക് എൻജോയ് ചെയ്യണം, ഞാൻ മാക്സിമം മറ്റുള്ളവരെ എക്സ്ക്യൂസ് ചെയ്തിട്ട് എന്റെ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കണം, ഇങ്ങനെ ചിന്തകൾ വേണ്ട. ഭഗവത് ഭക്തി ചെയ്തോളൂ. ഭഗവത് ഭക്തി ചെയ്യുന്നതിന്റെ ഫലമായിട്ട്, ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുന്നതിന്റെ ഫലമായിട്ട് നമുക്ക് ഭഗവത് പ്രേമയിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് നമുക്ക് കിട്ടും. എങ്ങനെയാണോ ഗോപികമാര് ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെട്ടിരുന്നത് അല്ല, എങ്ങനെയാണോ ഗോപികമാര് ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അവരെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് സാധിക്കും. അനേകായിരം കോടിക്കണക്കിന് ഗോപികമാരും ഭഗവത് സേവനത്തിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് അവിടെ. കുറച്ചൊന്നല്ല കേട്ടോ, അനേകായിരം ഗോപികമാര്, അനേകായിരം കോടി ഗോപികമാര്, അവരെ സഹായിക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചു കഴിഞ്ഞാൽ, അതായത് ഇപ്പൊ ഒരു ഗോപി ഭഗവാന്റെ അഷ്ടസഖികളുണ്ട്, രാധാരാണിയുടെ അഷ്ടസഖികൾ, അവരാണ് പ്രധാനമായിട്ടുള്ള ആളുകള്. പിന്നെ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് മഞ്ജരികളുണ്ട്, ഈ മഞ്ജരികളെ സഹായിക്കാൻ വേണ്ടിയിട്ട് അടുത്ത ഗ്രൂപ്പ് ഉണ്ട്, അടുത്ത ഗ്രൂപ്പിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു ഗ്രൂപ്പ് ഉണ്ട്. അങ്ങനെ ഈ ഗ്രൂപ്പുകളായി തിരിഞ്ഞുകൊണ്ട് ഭഗവത് സേവനത്തിൽ അവരെല്ലാവരും സദാസമയം നിരതരായിരിക്കുകയാണ്. അതേമാതിരി നമ്മളും സർവീസിൽ ഏർപ്പെടണം. നമുക്ക് വേറൊന്നും വേണ്ട, നമുക്ക് ആവശ്യമുള്ളത് എന്താണ്? ഭഗവത് സേവനമാണ്. ഭഗവത് സേവനത്തിന് ശ്രീലപ്രഭുപാദന്റെ ഒരു ശിഷ്യനുണ്ടായിരുന്നു, ഹരിവിലാസ് പ്രഭു എന്നാണ് അദ്ദേഹം ഇപ്പോഴും ഉണ്ട് കേട്ടോ, ഹരിവിലാസ് പ്രഭുവാണ്. ഈ ഹരിവിലാസ് പ്രഭു വിദേശത്ത് ഒരു ക്ഷേത്രത്തിന്റെ പ്രസിഡന്റ് ആണ്. അപ്പൊ ഒരു ദിവസം ശ്രീലപ്രഭുപാദ് അവിടെ ഒരു പ്രസ് കോൺഫറൻസ് വിളിച്ചു. അപ്പൊ അങ്ങനെ പ്രസ് കോൺഫറൻസ് വിളിച്ചപ്പോൾ 10-50 ഭക്തന്മാർ വന്നിരിക്കുന്നുണ്ട് അവിടെ, പിന്നെ ഈ പ്രസിഡന്റ് ആളുകളും വന്നിരിക്കുന്നുണ്ട്. ശ്രീലപ്രഭുപാദ് ഇങ്ങനെ ഒരു സീറ്റിൽ ഇരിക്കുന്നുണ്ട്. ഹരിവിലാസ് പ്രഭു വരാൻ കുറച്ച് സമയമായി, കുറച്ച് നേരം വൈകി അദ്ദേഹം വരാൻ വേണ്ടിയിട്ട്. ഹരിവിലാസ് പ്രഭുവും ഗൻഷ്യാം പ്രഭു എന്ന് പറഞ്ഞ രണ്ട് പ്രഭുക്കളും കൂടിയിട്ടാണ് വന്നത്. ഈ ഗൻഷ്യാം പ്രഭു ആ റൂമിന്റെ ഉള്ളിലേക്ക് കടന്നില്ല, അദ്ദേഹം ആ റൂമിന്റെ ഡോറിന്റെ അടുത്ത് അവിടെ പ്രഭുപാദന് നമസ്കാരം ചെയ്തിട്ട് അവിടെ ഇരുന്നു. ഹരിവിലാസ് പ്രഭു, അദ്ദേഹം ടെമ്പിൾ പ്രസിഡന്റ് ആണ്. അപ്പൊ അദ്ദേഹത്തിന് എന്ത് തോന്നി? ആയി, ഞാനാണ് ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്തത്, ഞാൻ ഈ ടെമ്പിളിന്റെ പ്രസിഡന്റ് ആണ്, ഞാൻ പ്രഭുപാദിന്റെ മുമ്പിൽ പോയിരിക്കണം, പ്രഭുപാദിന്റെ തൊട്ടടുത്ത് തന്നെ ഇരിക്കണം, കാരണം ഞാനാണല്ലോ ഇവിടുത്തെ പ്രസിഡന്റ് എന്ന് കരുതിയിട്ട് അദ്ദേഹം ആ റൂമിലേക്ക് കടന്നിട്ട് പ്രഭുപാദിന്റെ ഡയറക്റ്റ് ആയിട്ട് അടുത്തേക്ക് പോയിട്ട് അവിടെ പ്രഭുപാദിന്റെ തൊട്ട് താഴെ ഇരുന്നു. അപ്പോ ലോചനാനന്ദ് പ്രഭു, ലോചനാനന്ദ് പ്രഭുവാണ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ശ്രീലപ്രഭുപാദന്. ശ്രീലപ്രഭുപാദ് പറഞ്ഞു, ശ്രീലപ്രഭുപാദ് ലോചനാനന്ദ് പ്രഭു പറഞ്ഞു, പ്രഭുപാദ് ഹരിവിലാസ് പ്രഭു അദ്ദേഹം ഈ ടെമ്പിളിന്റെ പ്രസിഡന്റ് ആണ്, അദ്ദേഹമാണ് ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്ന് പ്രഭുപാദനോട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ പ്രഭുപാദ അദ്ദേഹത്തിന് മൈൻഡേ ചെയ്തില്ല. പിന്നെ ലോചനാനന്ദ് പ്രഭു പറഞ്ഞു, ശ്രീ പ്രഭുപാദ് ഘൻശ്യാം പ്രഭു അദ്ദേഹം നല്ല പുസ്തക വിനിയോഗം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, അങ്ങയുടെ ഒരുപാട് പുസ്തകം അദ്ദേഹം വിനിയോഗം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ പ്രഭുപാദ് പറഞ്ഞു, എവിടെ, ആരാണത്, എണീറ്റ് നിൽക്കാൻ പറയൂ, ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഘൻശ്യാം പ്രഭു പതുക്കെ ആ തന്റെ ഇരിക്കുന്ന സ്ഥലത്തു നിന്നും എഴുന്നേറ്റ് നിൽക്കുകയാണ്. ശ്രീലപ്രഭുപാദ്
ഘനശ്യാമറോനോട് താങ്ക്സ് പറയുന്നുണ്ട്. അപ്പോ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഹരിവിലാസ് പ്രഭുവിന് മനസ്സിലായി, അയ്യോ ഇത് എൻ്റെ ഈഗോയ്ക്ക് പ്രഭുപാദ് കൊടുത്തൊരു അടിയാണ്. ഞാൻ വിചാരിച്ചു ഞാനാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മെയിൻ ആള് എന്നൊരു ചിന്ത എന്നിലുണ്ടായി. അഹം മമേതി എന്ന് പറയും അതിന്. ആ ചിന്ത എന്നിലുണ്ടായി. ആ ചിന്ത എന്നിലുണ്ടായപ്പോൾ അതിനെ ശ്രീല പ്രഭുപാദ് തട്ടി മാറ്റിയതാണ്. അദ്ദേഹം പ്രഭുപാദിന് സാഷ്ടാംഗം നമസ്കരിച്ചു. അപ്പോ ഒരു സ്പിരിച്വൽ മാസ്റ്ററിന് അപ്പൊ തന്നെ തന്റെ ഭക്തനെ കറക്റ്റ് ചെയ്യാൻ സാധിക്കും. ചിലവരുണ്ട്, അതായത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം നമുക്ക് വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗമായി കാണുന്നവര്, അങ്ങനെ ഒരിക്കലും ഭക്തിയെ നമ്മൾ കാണാൻ പാടില്ല. അങ്ങനെ നമ്മൾ ഭക്തിയെ കണ്ടു കഴിഞ്ഞാല് ഒരു ദിവസം നമ്മൾ ഭക്തിയിൽ നിന്നും കാണാതെ പോകും. ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭഗവത് സേവനത്തിന് സദാ നിരതരായിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഭഗവത് സേവനമായിരിക്കണം നമ്മുടെ കർത്തവ്യം. അതാണ് ഇവിടെ പറയണത്, ധർമ്മസ്യ ഹി ആപവർഗസ്യ. ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുക്തി നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു പാതയാണ്. ധർമ്മം തു സാക്ഷാത് ഭഗവത് പ്രണീതം. ധർമ്മം ഭഗവാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്, അല്ലാതെ സ്വധർമ്മം കൊണ്ട് നമ്മൾക്ക് നമ്മുടെ ദൈനംദിന ജീവിതം കഴിച്ചുകൂട്ടാന്നുള്ള ആഗ്രഹം ആരെങ്കിലും കാണിക്കുകയാണെങ്കിൽ അത് തെറ്റാണ്. അതേമാതിരി പ്രതിഷ്ഠ, ഞാനാണ് വലിയ ആള്, ഞാനാണ് വലിയ ആള് എന്നുള്ള ചിന്ത നമ്മളിൽ ഉണ്ടാവുകയാണെങ്കിൽ അതും ഭക്തിയിലെ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകില്ല. ഭക്തി തീർച്ചയായിട്ടും അഹൈതുക്കി അപ്രതീഹത ഗയാത്മ സുപ്രസീദതി. ഒരു തരത്തിൽപ്പെട്ട ആഗ്രഹവുമില്ലാതെ ഭഗവാനെ സേവിക്കുക എന്നുള്ള ചിന്ത മാത്രം നമ്മളിൽ ഉണ്ടായിട്ട് നമ്മൾ ഭക്തി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഭഗവത് ധാമത്തിലേക്ക് ചെന്ന് ചേരാൻ സാധിക്കും. അല്ലെങ്കിൽ കഷ്ടമാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് തീർച്ചയായിട്ടും എന്തുണ്ടാക്കും, നമ്മളെന്നെ ബന്ധനത്തിലാക്കും. നാല് തരത്തിൽപ്പെട്ടിട്ടുള്ള, അതായത് മാധുര്യ കാദംബനി എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. മാധുര്യ കാദംബനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സീക്രട്ട് ആയിട്ടുള്ള ഒരു പുസ്തകമാണ് ഇത്. ഭക്തിരസാമൃത സിന്ധു മാധുര്യ കാദംബനി, ഇതെല്ലാം നമുക്ക് ഭക്തിയിൽ എങ്ങനെ മുന്നേറാം എന്നുള്ളതിനെ കുറിച്ചിട്ട് പറയുന്ന പുസ്തകങ്ങളാണ്. ഭക്തിരസാമൃത സിന്ധു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രൂപഗോസ്വാമിയുടെ പുസ്തകമാണ്. മാധുര്യ കാദംബനി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ എഴുതിയിട്ടുള്ള പുസ്തകമാണ്. അപ്പൊ ഈ രണ്ടിലും എന്താണ് പറയണത്, ഭക്തി എങ്ങനെ ചെയ്യണം. അതേമാതിരി അനർത്ഥങ്ങൾ എന്തെല്ലാമുണ്ട് ഭക്തിയില് എന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് മാധുര്യ കാദംബനി നാല് തരത്തിലുള്ള അനർത്ഥങ്ങളെ കുറിച്ചിട്ട് മാധുര്യ കാദംബനി പറയുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സുഹൃതോക്ത അനർത്ഥാസ്, ദുഷ്കൃതോക്ത സുഹൃതോക്ത ദുഷ്കൃതോക്ത സുഹൃതോക്ത അതേമാതിരി അപരാധോക്ത ഭക്തിയോക്ത എന്ന നാല് തരത്തിലുള്ള അപരാധങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് ദുഷ്കൃതോക്ത? അതായത് നമ്മൾ ചെയ്തിരിക്കുന്ന പാപഫലങ്ങളിൽ നിന്നും നമുക്കുണ്ടാകുന്ന ഫലങ്ങൾ, ഈ അനർത്ഥങ്ങൾ, അതായത് നമ്മൾ ചെയ്തിരിക്കുന്ന പാപത്തിന്റെ, പ്രീവിയസ് ജന്മത്തിൽ ചെയ്തിരിക്കുന്ന പാപത്തിന്റെ ഫലമായിട്ടുണ്ടാകുന്ന അനർത്ഥങ്ങളെന്നെ ദുഷ്കൃതോക്ത അനർത്ഥാസ് എന്ന് പറയുന്നു. ഇനി സുഹൃതോക്ത, നമ്മൾ പോണ ജന്മത്തിൽ ചെയ്ത പുണ്യഫലങ്ങളുടെ ഫലമായിട്ട്, പുണ്യത്തിന്റെ ഫലമായിട്ട് നമുക്ക് ഭക്തിയിൽ മുന്നേറാൻ ചില തടസ്സങ്ങൾ ഉണ്ടാകും. അതായത് നമുക്ക് നല്ല ഓപ്പുലൻസ് എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് എൻജോയ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടായിരിക്കും, ഭക്തി ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവില്ല. അപ്പോ
ഓണജന്മത്തിലുള്ള പുണ്യത്തിന്റെ ഫലമായിട്ട് നമുക്ക് ഉണ്ടാകുന്ന അനർത്ഥങ്ങൾ. ഇനി അപരാധം, നമ്മൾ നാമാപരാധങ്ങൾ ചെയ്യുന്നുണ്ട്. അപരാധോക്ത, നമ്മൾ നാമാപരാധങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ നാം 10 നാമാപരാധങ്ങൾ നമ്മൾ എന്നും ചൊല്ലാറുണ്ട്, പക്ഷെ അത് മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. എന്നും ചൊല്ലാറുണ്ട് ഞാനത് ചെയ്യില്ല എന്നുണ്ട്, പക്ഷെ അത് തന്നെയാണ് നമ്മൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന് അപരാധോക്ത എന്ന് പറയും. അപരാധോക്ത അനർത്ഥാസ്. ഇതെന്താണ് ഈ അപരാധോക്ത അനർത്ഥാസ്? ഈ അപരാധോക്ത അനർത്ഥാസ് എന്ന് വെച്ചാൽ ഈ 10 അപരാധങ്ങളിൽ നിന്നും വരുന്ന അനർത്ഥങ്ങൾ, അത് ഭക്തിയെ ബാധിക്കുന്നു. നമ്മളതിനെ സ്റ്റഡി ആയിട്ടുള്ള ഭക്തിയിൽ കൊണ്ടുപോകില്ല. അത് അനർത്ഥങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അത് അതേമാതിരി തന്നെ ഭക്തിയോക്ത അനർത്ഥാസ്. അപ്പൊ ഈ അനർത്ഥങ്ങളെല്ലാം നമ്മളതിനെ ഭക്തിയിൽ മുന്നേറുന്നതിനെ തടസ്സപ്പെടുത്തും. അപ്പോ അനർത്ഥങ്ങളില്ലാതെ ഭക്തി ചെയ്യുന്നതിന്റെ ഫലമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് ഭക്തിയിൽ മുന്നേറാൻ സാധിക്കും. അപ്പൊ അതേമാതിരി തന്നെ നമ്മുടെ കർമ്മങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങള് ധർമ്മം, ധർമ്മ അതാണ് കർമ്മം എന്ന് പറയണ കേട്ടോ. ധർമ്മർത്ഥ സാക്ഷാത് ഭഗവത് പ്രണീതം. നമ്മൾ ചെയ്യുന്ന ധർമ്മങ്ങള് അത് ഭഗവാനെ പ്രീതിപ്പെടുത്താനായിരിക്കണം. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടോ? ഇത് ഒരുപാട് പറയാനുണ്ട് കേട്ടോ, ഞാൻ കുറച്ച് പറഞ്ഞെന്നേ ഉള്ളൂ, എനിക്ക് അത്രേ ഹരേ കൃഷ്ണ അറിയുള്ളൂ. അതിന് പ്രഭു. ഹരേ കൃഷ്ണ. അപരാധോക്ത എടുത്തക്ക് ശേഷം എന്താ പറഞ്ഞ? അപരാധോക്ത അത് കഴിഞ്ഞു കഴിഞ്ഞാട്ട് ഭക്ത്യോക്ത അനർത്ഥാസ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.